Hi, welcome to Bulb and Beaker YouTube channel. Renewable energy sources in the class, we will discuss solar space heating and cooling. Solar space heating in a kurche, detail and methods, carrying a canon in the class, discuss the other day. Renewable energy sources in the previous class, application of solar energy. Solar energy applications in a kurcha, introduction parno, adile or application solar water heater na kurchun discuss edu. In the number solar space heating in a kurchitana discuss another. Upon Namakarem, solar space heating and cooling and noka parnanga, either technology and uses sun radiation angle, sun energy, sun energy utilize yanaru. Technology and solar space heating and cooling in the Varanade. Other sun in the la heat, Ubio which number wood or like industrial area, pool or the heat yan, cool yan, medit, is sun in the la, e radiations ubiace, pool industrial, other pole, home, vertical room of heat yan, cool yan, medit, waking the technology and solar space heating, other pole, solar space cooling Varanel. Appear technology in the advantage in Namkariam, if electricity or other pole natural gases on the Avishula. Electricity displays ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം നാച്ചുറൽ ആയിട്ട് സണ്ണിന്റെ റേഡിയേഷൻസ് അല്ലെങ്കിൽ സൺ റേസ് ഉപയോഗിച്ചിട്ട് ഹീറ്റിംഗും കൂളിംഗും നടത്താണ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റിന്റെ ആവശ്യമില്ല ഒരു ചീപ്പസ്റ്റ് മെത്തേഡ് ആണ് ഈ സോളാർ സ്പേസ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് എന്ന് പറയുന്നത് ഇനി അപ്പോൾ ഡ്യൂറിംഗ് സമ്മർ സീസണിൽ നമ്മൾ സോളാർ കൂളിംഗും അതേപോലെ വിന്റർ സീസണിൽ അല്ലെങ്കിൽ സ്പ്രിംഗ് സീസണിൽ സോളാർ ഹീറ്റിംഗും ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ സോളാർ സ്പേസ് ഹീറ്റിംഗ് എങ്ങനെയാണ് അതിന്റെ രണ്ട് മെത്തേഡ്സ് പാസീവ് ആൻഡ് ആക്റ്റീവ് സിസ്റ്റം ആ കാര്യങ്ങൾ അതിന്റെ ഫിഗർ അടക്കം നമുക്ക് സ്ലൈഡിൽ നോക്കാം സോളാർ സ്പേസ് ഹീറ്റിംഗിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഒന്ന് പാസീവ് സിസ്റ്റം രണ്ടാമത്തേത് ആക്റ്റീവ് സിസ്റ്റം അതിൽ ആദ്യത്തേത് നോക്കാം പാസീവ് സിസ്റ്റം ഇതില് സണ്ണിൽ നിന്നുള്ള ഹീറ്റ് ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ ഫീച്ചേഴ്സ് വെച്ച് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ഡിസൈൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് സൗത്ത് ഫേസിംഗ് വിൻഡോസ് അതേപോലെ ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള ഫ്ലോറ് വാള് ഇങ്ങനെയൊക്കെയുള്ള ഡിസൈനാണ് ഡിസൈൻ ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്തുന്നത് അങ്ങനെ ഡിസൈൻ ഫീച്ചേഴ്സ് വെച്ച് സണ്ണിൻ്റെ ഹീറ്റ് അബ്സോർബ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ പമ്പ് ബ്ലോവേഴ്സ് മെക്കാനിക്കൽ ഡ്രൈവ്സ് ഇങ്ങനെയുള്ള സംഗതികളൊന്നും ആവശ്യമില്ല അപ്പോൾ ഇവിടെ സോളാർ ഹീറ്റഡ് സർഫേസിൽ നിന്നും എയർ സർക്കുലേറ്റ് ചെയ്യുകയാണ് ത്രൂ ദ ബിൽഡിംഗ് ബിൽഡിങ്ങിലൂടെ അല്ലെങ്കിൽ റൂമിലേക്കൊക്കെ എയർ സർക്കുലേറ്റ് ചെയ്യുകയാണ് ഈ സോളാർ ഹീറ്റഡ് സർഫേസിൽ നിന്നും ഇനി ഈ പാസീവ് സിസ്റ്റത്തിൻ്റെ ഫിഗർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് നിങ്ങൾ നോക്കാം അപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലാർജ് സൗത്ത് ഫേസിംഗ് വിൻഡോ ഉണ്ട് അവിടെ ആൻഡ് ഈ വിൻഡോ ഡബിൾ ഗ്ലേസ്ഡ് ആണ് ഈ വിൻഡോയിലൂടെ അല്ലെങ്കിൽ ഈ വിൻഡോയിനോട് തൊട്ട് പുറകെ ഒരു ലാർജ് വാളുണ്ടാവും ഓക്കെ ഈ വാള് സണ്ണിൻ്റെ റേഡിയേഷൻ വലിച്ചെടുത്ത് ഒരു തെർമൽ സ്റ്റോറേജ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ ആ വിൻഡോയിലൂടെ വരുന്ന സൺലൈറ്റ് അല്ലെങ്കിൽ സണ്ണിൻ്റെ റേഡിയേഷന് ഈ വാള് വലിച്ചെടുത്ത് അത് തെർമൽ സ്റ്റോറേജ് ആയിട്ട് ആക്ട് ചെയ്യുന്നു കൂടാതെ ഈ വാളിൻ്റെ മുകളിലും താഴെയായിട്ട് ഒരു വെൻ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ട് വെൻ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡേ ടൈമിൽ ഈ രണ്ട് വെൻറ്റും ഓപ്പൺ ആയിരിക്കും നൈറ്റ് ടൈമിൽ രണ്ട് വെൻറ്റും ക്ലോസ്ഡ് ആയിരിക്കും അപ്പോൾ ഡ്യൂറിംഗ് ഡേ ടൈം ഓക്കെ ഡേ ടൈമിൽ നോക്കാം ഇവിടെ രണ്ട് വെൻറ്റും ഓപ്പൺ ആണെന്ന് പറഞ്ഞു ഇവിടെ വിൻഡോൻ്റെയും വാളിൻ്റെയും ഇടയിലുള്ള എയർ ചൂടാവും ഡ്യൂറിംഗ് ഡേ ടൈം ഈ സണ്ണിൻ്റെ റേഡിയേഷൻ വന്നിട്ട് ഈ വിൻഡോൻ്റെയും വാളിൻ്റെ ഇടയിലുള്ള എയർ ചൂടാവും ഈ ചൂടായ എയറിന് ഡെൻസിറ്റി കുറവാണ് നമുക്കറിയാം ഈ ഡെൻസിറ്റി കുറവായി ഈ എയർ നേരെ മുകളിലേക്ക് മൂവ് ചെയ്തിട്ട് ടോപ്പിലുള്ള വെൻറ്റ് പോയി നമ്മുടെ റൂമിലേക്ക് എത്തും ഇനി റൂമിലാണെങ്കിൽ ഓൾറെഡി താഴെയുള്ള എയറൊക്കെ കൂൾഡ് എയർ ആയിരിക്കും ആ കൂൾഡ് എയറിനെ താഴത്തെ വെൻറ്റിലൂടെ എന്ത് ചെയ്യുന്നു വലിച്ചെടുക്കുന്നു അത് വീണ്ടും എത്തുന്നത് എവിടെയാണ് ഈ വാളിൻ്റെയും വിൻഡോൻ്റെ ഇടയിലാണ് ആ എയർ വീണ്ടും ഹീറ്റായിട്ട് നേരെ മുകളിലേക്ക് പോകും അത് ടോപ്പ് വെൻറ്റിലൂടെ റൂമിലേക്ക് എത്തും ഇങ്ങനെ ഒരു സർക്കുലേഷൻ നടക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഓക്കെ ഇവിടെ ഒരു നാച്ചുറൽ സർക്കുലേഷൻ സെറ്റപ്പ് ചെയ്യാണ് നടക്കുന്നത് അല്ലേ ഇനി ഡ്യൂറിംഗ് നൈറ്റ് ടൈം ആണെങ്കിൽ ബോത്ത് വെൻറ്റ് ആർ ക്ലോസ്ഡ് രണ്ട് വെൻറ്റും ക്ലോസ് ചെയ്യും അപ്പോൾ വാളിൽ തട്ടിയ ഹീറ്റ് റേഡിയേഷൻ വഴിയാണ് റൂമിലേക്ക് എത്തുന്നത് ഇവിടെ സർക്കുലേഷൻ ഉണ്ടാവുന്നില്ല എന്നർത്ഥം ഇനി ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നത് കൂടുതൽ സൺഷൈൻ കിട്ടുന്ന സ്ഥലത്തും അതേപോലെ സതേൺ സൈഡിലേക്ക് എക്സ്പോസ് ആയിട്ടുള്ള ഏരിയയിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് എക്യുപ്മെൻറ്റോ ഡിവൈസോ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഈ സിസ്റ്റം ഒരു ചീപ്പസ്റ്റ് മെത്തേഡാണ് ചീപ്പ് സിസ്റ്റമാണെന്നർത്ഥം ഇനി രണ്ടാമത്തെ സിസ്റ്റമാണ് ആക്റ്റീവ് സിസ്റ്റം
അപ്പോൾ ഈ ആക്റ്റീവ് സിസ്റ്റത്തിൽ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് സോളാർ കളക്ടേഴ്സ് നമുക്ക് വേണം, അതേപോലെ സ്റ്റോറേജ് ഡിവൈസ് വേണം, ബാക്കപ്പ് സിസ്റ്റവും വേണം. ഇങ്ങനെ മൂന്ന് സംഗതികൾ നമുക്ക് പ്രധാനമായിട്ടും വേണം. ഇവിടെ നേരത്തെ പറഞ്ഞ പാസീവ് സിസ്റ്റത്തെ അപേക്ഷിച്ച് പമ്പ്, ബ്ലോവേഴ്സ്, ഫാൻ ഒക്കെ ആവശ്യമുണ്ട്, ഒക്കെ എക്സ്പെൻസീവ് ആണ്. ഇനി ആക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫിഗർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് കലക്ടർ വഴി സോളാർ എനർജി കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫ്ലാറ്റ് പ്ലേറ്റ് കലക്ടറിലൂടെ പോകുന്ന വെള്ളം ചൂടാകുന്നു. ഇങ്ങനെ ഫ്ലാറ്റ് പ്ലേറ്റ് കലക്ടർ ഇത് സോളാർ എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ അതിലൂടെ പോകുന്ന വെള്ളം വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഹീറ്റ് ആവുന്നു, ചൂടാവുന്നു. അപ്പോൾ ഈ ചൂടായ വെള്ളം നേരെ സ്റ്റോറേജ് ടാങ്കിലേക്ക് പോകും. ഇനി ഈ സ്റ്റോറേജ് ടാങ്കിൽ നമ്മളൊരു ഹീറ്റ് എക്സ്ചേഞ്ചർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചൂടായ വെള്ളം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഹീറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിലുള്ള എയറിലേക്ക് ട്രാൻസ്ഫർ ആവും. ഓക്കെ, അങ്ങനെ ചൂടായ എയറാണ് റൂമിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അതിൽ നിന്ന് ആ ഹീറ്റ് എക്സ്ചേഞ്ചറിലുള്ള ചൂടായ എയർ നമ്മൾ റൂമിലേക്ക് നമ്മുടെ ആവശ്യത്തിന് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ക്ലൗഡി ആയ സമയത്ത് ഈ സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, സണ്ണിൻ്റെ റേഡിയേഷൻ ഇല്ലാതെ അവിടെ ഹീറ്റിംഗ് ഒന്നും നടക്കില്ല. അപ്പോൾ ക്ലൗഡി ആയ സമയത്ത് ഈ സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതിനൊരു ഓക്സിലറി ഹീറ്ററും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, ഒരു ബാക്കപ്പ് സെറ്റപ്പ് ഓക്സിലറി ഹീറ്ററും കൂടി പ്രൊവൈഡ് ചെയ്യണം. ഇനി ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വാട്ടറിൽ നിന്നുള്ള ഹീറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് ട്രാൻസ്ഫർ ആയിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന എക്സോസ്റ്റ് ആയിട്ടുള്ള വാട്ടർ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഹീറ്റ് പോയാൽ കൂൾഡ് ആയിട്ടുള്ള വാട്ടർ വീണ്ടും നമ്മുടെ പിന്നെ തിരിച്ച് കളക്ടറിലേക്ക്, അതായത് സോളാർ കളക്ടറിലുള്ള ആ പൈപ്പിലേക്ക് വീണ്ടും പോകുകയാണ്. ഇങ്ങനൊരു സർക്കുലേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ രണ്ട് സിസ്റ്റം, പാസീവ് സിസ്റ്റവും ആക്റ്റീവ് സിസ്റ്റവും, രണ്ട് സിസ്റ്റം ഓഫ് സോളാർ ഹീറ്റിംഗ്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തത് സോളാർ സ്പേസ് ഹീറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ആപ്ലിക്കേഷൻ ഓഫ് സോളാർ എനർജി, സോളാർ എനർജിയുടെ ആപ്ലിക്കേഷനായ സോളാർ സ്പേസ് ഹീറ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ എന്താണ് സോളാർ സ്പേസ് ഹീറ്റിംഗ്, അതേപോലെ അതിൻ്റെ മെത്തേഡ്സ്, ആക്റ്റീവ് ആൻഡ് പാസീവ് മെത്തേഡ്സ് എന്താണ്, അതിൻ്റെ ഫിഗർ അടക്കം നമ്മൾ നോക്കി. ഒരു ചീപ്പസ്റ്റ് മെത്തേഡ് ഓഫ് സോളാർ എനർജി യൂസ് ചെയ്തിട്ടുള്ള ഒരു ചീപ്പസ്റ്റ് മെത്തേഡാണ് ഈ സോളാർ സ്പേസ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും. സ്ലൈഡ് വെച്ച് പറഞ്ഞുകൊണ്ട് നോട്ട്സ് എഴുതിയെടുക്കാനും എളുപ്പമായിരിക്കും. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.